ഹലോ, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അട്ടിപ്പൊളി ദോശയും ഒരു ചമ്മന്തിയാണ്. അപ്പോൾ ദോശ എന്ന് പറയുമ്പോൾ അരിപ്പൊടി കൊണ്ടോ പച്ചരി കൊണ്ടോ ഒന്ന് റെഡിയാക്കുന്നതല്ല കേട്ടോ, നമ്മുടെ ചെറുപയർ കൊണ്ട് റെഡിയാക്കുന്ന ഒരു ദോശയാണ്. അതുപോലെ തന്നെ ചമ്മന്തി എന്ന് പറയുന്നത് പുതിനയില കൊണ്ടുള്ള ചമ്മന്തിയാണ്. ഇത് ശരിക്കും ഒരു ആന്ധ്ര റെസിപ്പിയാണ്. ഇതിന് പറയുന്ന പേര് പെസരട്ടെന്നാണ്. അപ്പോൾ നമുക്കിതിന് ചെറുപയർ ദോശ എന്ന് പറയാം. ഇത് ഒരു എളുപ്പത്തിന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും, പെട്ടെന്ന് തന്നെ റെഡിയാക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ടേസ്റ്റും സൂപ്പറാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. ചെറുപയർ ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ ചമ്മന്തിയും ഈ ഒരു പുതിനയിലെ ചമ്മന്തിയുടെ കൂടെ ഈ ദോശ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഈ ദോശ എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ദോശ റെഡിയാക്കുന്നതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പയറൊന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ ഒരു 6-7 മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തെടുത്തതിന് ശേഷമാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ രാവിലെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വയ്ക്കാം, വൈകുന്നേരം ആണെന്നുണ്ടെങ്കിൽ രാവിലെ വെള്ളത്തിലിട്ടാൽ മതി. ഇവിടെ ഞാൻ 1 കപ്പ് പയറാണ് എടുത്തിട്ടുള്ളത്, 250 ml കപ്പിൽ 1 കപ്പ്. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് പച്ചരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അപ്പത്തിനും പുട്ടിനും ദോശയ്ക്കൊക്കെ എടുക്കുന്ന സാധാരണ പച്ചരിയാണ്. 1/4 കപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വെച്ചേക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവിന് അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 എണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് അരി മതി എന്നുണ്ടെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഒരു 4 ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില, ഒരുപാട് വേണ്ട കേട്ടോ, വളരെ കുറച്ച് മതി. അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളിത് അരച്ചെടുക്കുന്ന പാകം എന്ന് പറയുന്നത് ദോശമാവിൻ്റെ പരുവത്തിനാണ് അരച്ചെടുക്കാനുള്ളത്. നല്ലതുപോലെ നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് വേണം അരച്ചെടുക്കാനുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പയർ അരച്ചെടുത്ത ഉടനെ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. മാവ് പുളിക്കാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ദോശയാണിത്. മാവ് റെഡി ആയിട്ടുണ്ട്, നമുക്കിനി ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ തവി മാവ് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളിങ്ങനെ നൈസായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് എല്ലാ വശവും നന്നായിട്ട് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം, ബാക്കിയും കൂടി നമുക്ക് ചുട്ടെടുക്കാം. ചെറുപയർ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനൊരു ചട്നി കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ, പുതിനയിലെ ചട്നി. അപ്പോൾ നമുക്ക് അതും കൂടി റെഡിയാക്കിയിട്ട് ഇത് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ചട്നി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 10 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം പുളിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. വളരെ കുറച്ച് മതി, നല്ല പുളിപ്പുള്ളതാണെങ്കിൽ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചെറിയൊരു കഷ്ണം പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഉഴുന്നും ഉള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് പുതിനയില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പുതിനയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ വളരെ കുറച്ച് മല്ലിയില, 1 ടേബിൾ സ്പൂൺ മാത്രം മതി കേട്ടോ, മല്ലിയില വളരെ കുറച്ച് മാത്രം മതി. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഈ മല്ലിയിലയും പുതിനയിലയും കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് തന്നെ വാടി കിട്ടും. പുതിനയിലയും മല്ലിയിലയും നന്നായിട്ട് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി കേട്ടോ, 2 ടേബിൾ സ്പൂൺ മാത്രം മതി. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി, ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വഴറ്റിയെടുത്തതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് അരച്ചെടുക്കാനുള്ളത്. നമ്മൾ ചട്നീൻ്റെ പരുവത്തിന് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇത് ചൂടാക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിലേക്ക് ഇനി കടുക് വറുത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉഴുന്നും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 1/2 ടീസ്പൂൺ ഉഴുന്നും 1/2 ടീസ്പൂൺ കടുകും ചെറിയുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുതിനയിലെ ചമ്മന്തിയും ചെറുപയർ ദോശയും ഞാൻ ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ പയറൊന്നും കഴിക്കാത്ത കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ദോശ ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വലിയവർക്ക് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ്. രാത്രിയും രാവിലെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ദോശ തന്നെയാണ്. ചെറിയ ചൂടോടുകൂടി കഴിക്കുമ്പോഴായിരിക്കും കേട്ടോ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ. ഇനിയിപ്പോൾ നമ്മൾ രാവിലത്തേക്ക് അരിവെള്ളത്തിൽ ഇട്ടില്ല അല്ലെങ്കിൽ അരിപ്പൊടി ഇല്ലയെന്ന് കരുതിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാതിരിക്കേണ്ട. ഒരു കപ്പ് പയറുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ദോശ റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.